SSLC examination March 2022 ICT model questions practical Malayalam medium. മൂന്നാമത്തെ ഗ്രൂപ്പിൽ പൈത്തൺ ഗ്രാഫിക്സിലുള്ള പ്രോഗ്രാമുകളാണുള്ളത്. അതിലെ ഒന്നാമത്തെ പ്രവർത്തനം ഒരു പൈത്തൺ പ്രോഗ്രാമും അത് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടും. ഔട്ട്പുട്ട് ഒന്ന് നൽകിയിട്ടുണ്ട്. ഇവിടെ പ്രോഗ്രാം നൽകിയിട്ടുണ്ട്. അതിന്റെ ഔട്ട്പുട്ട് ഇവിടെ ഔട്ട്പുട്ട് വൺ എന്ന കോളത്തിലും നൽകിയിട്ടുണ്ട്. പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് പ്രവർത്തിപ്പിച്ച ശേഷം ഇതേ പ്രോഗ്രാമിൽ മാറ്റം വരുത്തി രണ്ടാമത്തെ ഔട്ട്പുട്ട് ഔട്ട്പുട്ട് ടു ലഭിക്കുന്നതിനുള്ള പ്രോഗ്രാമായി മാറ്റി എഴുതുക. മാറ്റം വരുത്തിയ ഫയൽ ഹോമിലെ എക്സാം ടെൻ എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. ഇതാണ് ഇവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഒരു പൈത്തൺ പ്രോഗ്രാം നൽകിയിട്ടുണ്ട്. അതിന്റെ ഔട്ട്പുട്ടും ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ പ്രോഗ്രാം റൺ ചെയ്ത് ഇത്തരത്തിലൊരു ഔട്ട്പുട്ട് ലഭിച്ചതിന് ശേഷം ആ പ്രോഗ്രാമിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി നമുക്ക് രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്ന രൂപത്തിലേക്ക് അതിനെ മാറ്റാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഔട്ട്പുട്ട് വൺ ഔട്ട്പുട്ട് ടു എന്നിവ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇതിലുള്ള കളറിലുള്ള മാറ്റം മാത്രമാണ് ഈ പ്രോഗ്രാമിലുള്ളത്. ഇവിടെ കളർ ബ്ലൂ എന്ന് നൽകിയിട്ടുണ്ട്. ഇവിടെ ബ്ലൂ കളർ ഒന്നാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്ന സമയത്ത് രണ്ടാമത്തെ ഔട്ട്പുട്ടിൽ അത് യെല്ലോ കളറാണ്. അതുപോലെ ഒന്നാമത്തേതിൽ പർപ്പിൾ കളർ വന്നിട്ടുണ്ട്. ഈ പർപ്പിൾ കളർ ഒന്നാമത്തേതിൽ വന്നതിന് പകരം രണ്ടാമത്തേതിൽ അത് ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഐഡിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് പൈത്തൺ പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുന്നു. ഒന്നാമത്തെ ഔട്ട്പുട്ട് നമുക്ക് ലഭിച്ചതിന് ശേഷം ഈ ബ്ലൂ പർപ്പിൾ എന്നിവ യഥാക്രമം യെല്ലോ ബ്ലാക്ക് എന്ന രൂപത്തിൽ മാറ്റിയാൽ നമുക്ക് ഈ രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കും. ഇതിനുവേണ്ടി നമ്മൾ ഐഡിൽ സോഫ്റ്റ്വെയർ ആണ് തുറക്കുന്നത്. അപ്ലിക്കേഷൻസ് പ്രോഗ്രാമിംഗ് ഐഡിൽ എന്ന ക്രമത്തിൽ നമുക്ക് ഐഡിൽ സോഫ്റ്റ്വെയർ തുറക്കാം. ഒരു പുതിയ ഫയലായിട്ട് തന്നെ നമുക്ക് ഈ പൈത്തൺ പ്രോഗ്രാമിനെ എഴുതി ചേർക്കാം. അതിനുവേണ്ടി ഫയലിൽ ന്യൂ ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് പ്രോഗ്രാം ഇതിൽ നോക്കി ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ ഷിഫ്റ്റ് അമർത്തിയ ശേഷം സ്റ്റാർ അമർത്തുന്നു. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ എൻ്റർ അമർത്തുന്നു. ഫോർ ഐ ഇൻ റേഞ്ച് 45 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം നമ്മൾ കോളൻ അമർത്തി എൻ്റർ അമർത്തുന്ന സമയത്ത് ഈ കഴ്സർ ഒരു ടാബ് കഴിഞ്ഞിട്ട് അല്പം വിട്ട് മാർജിനിൽ നിന്ന് അല്പം വിട്ടതിന് ശേഷമാണ് കഴ്സർ മിന്നുന്നത് നമുക്ക് കാണാം. അത് പ്രത്യേകമായിട്ട് കഴ്സർ കുറച്ച് ടാബ് വിട്ടതിന് ശേഷമാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ പ്രോഗ്രാമിൽ എറർ വരാൻ സാധ്യതയുണ്ട്. ഇനി ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് ഇഫ് ഐ പെർസെൻറ്റേജ് ടു ഈക്വൽ ടു ഈക്വൽ ടു 0 ഇവിടെയും കോളൻ ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ അമർത്തുന്നു. ഇഫ് ഐ പെർസെൻറ്റേജ് ടു ഈക്വൽ ടു ഈക്വൽ ടു 0 എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മളെ ഐയുടെ വില 0 മുതൽ 44 വരെയാണ്. ഈ ഐയെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം 0 നമ്മുടെ പെന്നിൻ്റെ കളറ് ബ്ലൂ ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. കളർ ബ്രാക്കറ്റിൽ ഡബിൾ കോട്ട്സിൽ നമുക്ക് ബ്ലൂ എന്ന് ടൈപ്പ് ചെയ്യാം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. എൻ്റർ അമർത്തിയതിനു ശേഷം ബാക്ക് സ്പേസ് അമർത്തുന്നു. എൽസ് കോളൻ എൻ്റർ അമർത്തുന്നു. COLOR കളർ പർപ്പിൾ. എൻ്റർ അമർത്തുന്നു. ബാക്ക് സ്പേസ് അമർത്തുന്നു. അപ്പോൾ ഒറ്റ സംഖ്യകളാവുന്ന സമയത്ത് പർപ്പിളും ഇരട്ട സംഖ്യകളാവുന്ന സമയത്ത് ബ്ലൂ കളറും എന്ന രൂപത്തിൽ ഇത് 45 തവണ ഈ ലൂപ്പ് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി പെൻ സൈസ് 5 എന്ന് നൽകാം. ഫോർവേഡ് ഐ പ്ലസ് 60 എൻ്റർ അമർത്തിയതിനു ശേഷം ഐ പ്ലസ് 60 എൻ്റർ അമർത്തുന്നു. ലെഫ്റ്റ് 59 ഇനി ഏറ്റവും അവസാനം ഇത്രയുമാണ് ലൂപ്പിനകത്ത് വർക്ക് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് ഫോർവേഡ് 10 എന്നത് ലൂപ്പിന് പുറത്തായിക്കൊണ്ട് നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളത്. അതിന് വീണ്ടും ബാക്ക് സ്പേസ് അമർത്തിയതിന് ശേഷം ഫോർവേഡ് 10 എന്നും നൽകിയാൽ ഈ പ്രോഗ്രാം ടൈപ്പിംഗ് അവസാനിപ്പിച്ചു. ഇതിനി നമുക്ക് സേവ് ചെയ്യണം. അതിനുവേണ്ടി ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. സേവ് ക്ലിക്ക് ചെയ്തതിന് ശേഷം
ഹോമിലെ എക്സാം ടെൻ എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ എന്ന രൂപത്തിലാണ് ഇത് സേവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി എക്സാം ടെൻ ഇത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എക്സാം ടെൻ കാണാനുണ്ട്. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ അണ്ടർസ്കോർ ടെന് ശേഷം 1 എന്ന് ഞാൻ ഇതിൽ നൽകുകയാണ്. സേവ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് സേവ് ചെയ്യുന്നതാണ് കാണാം. ഈ പ്രവർത്തനം വർക്ക് ചെയ്യുന്നതിന് വേണ്ടി റണ്ണിൽ റൺ മൊഡ്യൂളാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഔട്ട്പുട്ട് ഇവിടെ ലഭിക്കുന്നത് കാണാം. ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട്, ഫോർവേഡ് എന്ന് എഴുതാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ഫോർവേഡ് എന്ന് എഴുതി അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കിത് വീണ്ടും ഒന്ന് സേവ് ചെയ്യാം. ഇനി ഈ ഇതിലുള്ള ഒരു ചോദ്യത്തിലുള്ള ഒരു മാറ്റം, ഇവിടെ ബ്ലൂ കളർ വരുന്ന സമയത്ത് നമുക്ക് ബ്ലൂ കളർ വരുന്ന സ്ഥലത്ത് നമുക്ക് യെല്ലോ കളറാണ് വരേണ്ടത്. അപ്പോൾ പ്രോഗ്രാമിൽ ബ്ലൂ എന്നതിന് പകരം നമുക്കത് മാറ്റി യെല്ലോ എന്നാക്കാം. അതുപോലെ പർപ്പിൾ കളർ വരുന്ന സ്ഥലത്ത് നമുക്ക് ബ്ലാക്ക് കളറുമാണ് ആവശ്യം. അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചോദ്യത്തിലുള്ള ഉത്തരമായി. ഇതൊന്ന് സേവ് ചെയ്യാം. ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുക. റണ്ണിൽ റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചോദ്യത്തിൽ ആവശ്യപ്പെട്ട ആ ഒരു ചിത്രം ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിലുള്ള ഉത്തരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഫയൽ സേവ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ ഹോമിലുള്ള എക്സാം ടെൻ എന്ന ഫോൾഡർ തുറന്നതിന് ശേഷം ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ .py എന്ന ഈ പൈത്തൺ ഫയൽ വന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക.